الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، ألا إن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് സത്യവിശ്വാസികൾ എന്നാണ്. അഥവാ ഒരുപാട് വസ്തുതകൾ, സത്യങ്ങൾ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ പരമമായ സത്യമാണ്. നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്നു വെച്ച ഈ പ്രകൃതി പുസ്തകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും സൃഷ്ടിയാണ് എന്നതൊരു വസ്തുതയാണ്. അതിനൊരു സൃഷ്ടാവുണ്ട്, അത് അള്ളാഹുവാണ് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞു തന്നതാണത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലാലിക്കും അള്ളാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചവനാണ്, സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ നാഥനായ അള്ളാഹു. ആ സത്യം നമ്മൾ അംഗീകരിച്ചു. മറ്റാർക്കും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു പങ്കുമില്ല, ആരും അള്ളാഹുവിനെ സഹായിച്ചിട്ടുമില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. സൂറ ഫാത്തിറിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാതെ മറ്റു വല്ല സൃഷ്ടികർത്താക്കളുണ്ടോ? ഒന്നുകൂടി സൂറ അഹ്ഖാഫിൽ അള്ളാഹു പറയുന്നു, അറൂനി മാദാ ഖലഖു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുണ്ടാക്കിയൊക്കെ ഒന്ന് കാണിച്ച ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗം, ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു താ. യുക്തിവാദികൾ പോലും പറയുന്നില്ല, അവര് പറയുന്നത് സ്വയംഭൂവാണെന്ന്, അതായത് സൃഷ്ടാവില്ല എന്ന്. അള്ളാഹു അല്ലാത്ത മറ്റൊരാളുണ്ട് എന്ന് പറയാൻ ആർക്കും ധൈര്യം വന്നിട്ടില്ല. അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന പരമമായ സത്യം അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു തആല റിസ്ഖ് നൽകുന്നുണ്ട്. ഒന്നിനെ തിന്ന് മറ്റൊന്ന് ജീവിക്കുന്നു. ഈ റിസ്ഖ് വിതരണം ചെയ്യുന്ന
ആ റിസ്ഖിനെ ഉൽപാദിപ്പിക്കുന്ന ഏകശക്തി അള്ളാഹുവാണ്. റിസ്ഖ് നൽകുന്നുണ്ട് എന്നത് വസ്തുതയായതുപോലെ തന്നെ ആ റസഖ് റസാഖ് അള്ളാഹുവാണ്. ആ സത്യം അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മൾ. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. അള്ളാഹു തആല റിസ്ഖിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് നിർവഹിച്ചിട്ടല്ലാതെ ഈ ഒരു ജീവജാലങ്ങളും ഇല്ല എന്ന് അള്ളാഹു സൂറ ഹൂദിൽ പറയും. ഇന്നല്ലാഹ ഹുവ റസ്സാഖ്, അവനാണ് എല്ലാറ്റിനും റിസ്ഖ് കൊടുക്കുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, അവൻ ശക്തനാണ്, അവൻ പ്രബലനാണ്, അവൻ റസ്സാഖാണ്. ഈ വസ്തുത അംഗീകരിക്കുന്നവരാണ് നമ്മൾ. വേറാരുമല്ല റിസ്ഖ് വിതരണം ചെയ്യുന്നത്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും, അവരെ സൃഷ്ടിച്ച് റിസ്ഖ് കൊടുക്കുന്ന മറ്റ് വല്ല ശക്തിയുമുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു തആല സൂറ ഫാത്തിറിൽ ചോദിക്കുകയാണ്. ഇനി കാരുണ്യം എന്നത് ഒരുപാട് ക്രൂരതകൾ നടക്കുന്നുണ്ടെങ്കിലും കാരുണ്യം എന്നൊരു വസ്തുത ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. ആ കാരുണ്യത്തിന്റെ സ്രോതസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റബ്ബുക്കും ദു റഹ്മത്തിൻ വാസിയ, റഹ്മത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഖാലിഖ് അള്ളാഹുവാണ്, റിസ്ഖ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, പരമകാരുണികൻ റബ്ബാണ്. ഇത്തരം ഒരുപാട് വസ്തുതകൾ നമ്മൾ അംഗീകരിക്കും. നമ്മുടെ ആരാധ്യനായ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അവന്റെ നോട്ടത്തിൽ, അവന്റെ കേൾവിയുടെ പരിധിയിലാണ് നമ്മൾ. എല്ലാം കേൾക്കുന്നവനാണ് അവൻ. ഇത്തരം ഒരുപാട് സത്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സത്യവിശ്വാസികളാണ്. ആരുടെയെങ്കിലും സങ്കല്പത്തിലുള്ള സത്യങ്ങളല്ല, മറിച്ച് പരമയാഥാർത്ഥ്യമായ സത്യങ്ങളാണ്. ഏറ്റവും നല്ല വിശ്വാസമാണ് ഈ വിശ്വാസം. അങ്ങനെയുള്ള അള്ളാഹുവിന് നമ്മളെ നമ്മൾ അങ്ങ് കൊടുക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. തസ്ലീം, സമർപ്പിക്കുക, അങ്ങ് കൊടുക്കുക. എന്നെ ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തു, അതിന്റെ പേരാ ഇസ്ലാം. പൂർണ്ണമായിട്ട് അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്റെ താല്പര്യത്തിന് ജീവിക്കുകയില്ല. അള്ളാഹ് നീ പറഞ്ഞ പോലെ അങ്ങനെ ജീവിച്ചോളാം. അതേ അള്ളാഹു തആല തന്ന സമ്പത്ത് ദാനധർമ്മങ്ങളിലൂടെ, അള്ളാഹു തന്ന ആരോഗ്യം അവൻ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയിട്ട്, അത് കുടുംബം പോറ്റലാണെങ്കിൽ അതും, എന്തെല്ലാം കാര്യങ്ങൾ ഐഹികമായും പാരത്രികമായും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിതം അങ്ങ് കൊടുക്കുക. അള്ളാഹു പറയുന്നു, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ, ആരെങ്കിലും അവന്റെ വജ്ഹിനെ, അവന്റെ നഫ്സിനെ അള്ളാഹുവിന് സമർപ്പിച്ചാൽ, അള്ളാഹ്ക്കങ്ങ് കൊടുത്തു, വഹുവ മുഹ്സിനും, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ഞാൻ എന്ന അടിയുറച്ച വിശ്വാസത്തോടെ, എന്നാൽ ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, ഒരിക്കലും അറ്റുപോകാത്ത നല്ല ബലമുള്ള ഒരു കയറാണ് അവൻ പിടിച്ചത്. ആ കയറിൽ പിടിച്ചിട്ട് അവന് രക്ഷപ്പെടാൻ കഴിയും, സ്വർഗത്തിലെത്താൻ കഴിയും. അവന്റെ ഈ ഐഹിക ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും. വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ ഭാവി, പരിസമാപ്തി അള്ളാഹുവിങ്കലേക്കാണ്. അങ്ങനെ ജീവിച്ചവനെ എന്ത് ചെയ്യണം, എന്ത് പ്രതിഫലം അവന് കൊടുക്കണം എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം എന്ന് സൂറ ലുഖ്മാനിൽ അള്ളാഹു തആല പറയുകയാണ്. മറ്റാർക്കും നമ്മുടെ ജീവിതം നമ്മൾ കൊടുത്തിട്ടില്ല, എന്നാൽ സ്വന്തം ജീവിതം മറ്റു പലർക്കും കൊടുത്ത, സമർപ്പിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലർക്കും ജീവിതം കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? അവരൊന്നും അന്നദാതാവല്ല, അവരൊന്നും സൃഷ്ടാവല്ല, അവരൊന്നും നമുക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല, അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെയോ
സമർപ്പണ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ കാത്തിരിക്കുന്നത് ആരാധകരായ ആളുകൾക്ക് വല്ലതും കൊടുക്കാനല്ല, മറിച്ച് അവരെ പിഴിഞ്ഞ് അവരുടെ രക്തം കുടിച്ച് അവരെ ചൂഷണം ചെയ്യാനാണ്. ഈ സംഗതി അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ. അള്ളാഹുവിന് പുറമെ ഔലിയാഇനെ ഉണ്ടാക്കിയ ആളുകൾ, അങ്ങനെ തന്നെ അല്ല പറയുന്നു, അള്ളാഹുവിന് പുറമെ ഔലിയാഇനെ ഉണ്ടാക്കി വെച്ചു. അതായത് തന്റെ രക്ഷക്ക് തന്നെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് പുറമെ വേറെ കേന്ദ്രങ്ങൾ ഉണ്ട്, ആളുകളുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. അവർക്ക് മസലിൽ അംഗബൂത്ത് ചെലന്തിനെ പോലെയാണ് കേട്ടോ. ഇത്തഹദത്ത് ബൈത്തൻ, ആ ചെലന്തി ഒരു വീടുണ്ടാക്കി വെച്ചു. ഏറ്റവും നിസ്സാരമായ വീട് ചെലന്തിയുടെ വീടാ. അതിന് തന്നെ മഴ കൊള്ളാതിരിക്കാനോ വെയിൽ കൊള്ളാതിരിക്കാനോ ആ വീട് പറ്റൂല. പക്ഷെ അത് വീടും ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ചെറിയ പ്രാണികളെ. അതതിന് വിലയിൽ വന്ന് വീണാൽ നല്ലോണം ചുറ്റി ചോര കുടിക്കും എന്ന് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം പറഞ്ഞു തന്നിട്ട് അല്ല പറയുന്നു, ലൗ കാനു യാലമൂൻ, ഇവരെങ്ങാനും സംഗതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകില്ലായിരുന്നു. മുഴുവനും സൃഷ്ടിച്ച് എല്ലാവർക്കും രിസുക്ക് കൊടുക്കുന്ന, എല്ലാവരെയും കാണുന്ന, എല്ലാവരെയും കേൾക്കുന്ന ഏകനായ ആരാധ്യനുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുന്ന ആളാണ്. അവരോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ചെലന്തി വലയിലേക്ക് പോകല്ലേ, നിങ്ങളുടെ കാര്യം നടത്തിത്തരാൻ ഞാനുണ്ട്, മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകരുതേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ ഈ സമർപ്പണമാണ്. ഇതില്ലാതെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തത്തെ അള്ളാഹുവിന് കൊടുക്കാതെ ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ, നമസ്കരിക്കുന്നു, നോമ്പോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഈ സമർപ്പണില്ല ഉള്ളില്. എന്നാൽ ഈ കാണുന്ന ഇബാദത്തുകളൊക്കെ വെറും ഒരു വ്യായാമം മാത്രമാണ്, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നിസ്കരിക്കണമെങ്കിൽ ആദ്യം നഫ്സിനെ അള്ളാഹുവിനങ്ങ് കൊടുക്കണം. അള്ളാ, ഞാൻ നിന്റെ സൃഷ്ടിയ, ഞാൻ മാത്രല്ല മുഴുവൻ, നീയാണ് റാസിഖ്. അസ്മാഉൽ ഹുസ്നയിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന മേഖലകളാണ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് സ്വന്തം നഫ്സിനെ അള്ളാഹുവിനങ്ങ് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നതിന്റെ, സമർപ്പിച്ചതിന്റെ അടയാളമാണ് നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ. ഞാൻ എങ്ങനെ സമർപ്പിച്ചവനാണ്, അതുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാണ്. നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കുകയാണ്, നോമ്പ് വലക്കുകയാണ്, സക്കാത്ത് കൊടുക്കുക. അല്ലാതെ ആ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥയില്ലാതെ എല്ലാരും നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും കൂട്ടത്തിൽ ഒരൊഴുക്ക് ഒരുന്ത് അല്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന തസ്ലീം, അഥവാ അള്ളാഹുവിന് നമ്മളെ അങ്ങ് കൊടുക്കുക എന്നുള്ള സംഗതി പരിപൂർണമായി മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കണം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതെന്താ, ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉസ്ലിമ ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിക്കാൻ, എന്നെ കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, മറിച്ച് ആ കൊടുക്കുന്നവരിൽ സമർപ്പിക്കുന്നവരിൽ ഒന്നാമനാകണം ഈ പരീക്ഷയിൽ. ഇതൊരു പരീക്ഷയാ, ആരാ അള്ളാഹ്ക്ക് കൊടുക്കുന്നത്? സ്വന്തം താല്പര്യത്തെ ഒഴിവാക്കി തന്റെ ജീവിതത്തെ അള്ളാഹ്ക്ക് കൊടുക്കുന്നവരാരാ എന്ന ഒരു പരീക്ഷയാണ് ഈ നടക്കുന്നത്. ഈ പരീക്ഷയിൽ നിങ്ങൾ റാങ്ക് വാങ്ങണമെന്ന് അള്ളാഹ് ഖുർആനിൽ പറയുന്നു. വിജയിച്ചാൽ മാത്രം പോരാ, റാങ്ക് വാങ്ങണം. എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ത്, അങ്ങനെ അള്ളാഹുവിന് സമർപ്പിച്ചവരിൽ ഒന്നാമനാകാൻ, റാങ്ക് വാങ്ങാൻ, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. വലാ തക്കൂൻ മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവിൽ മറ്റു പലതിനെയും പങ്ക് ചേർത്തിട്ട്, അഥവാ മറ്റു പലതിനും ജീവിതം സമർപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യരുത്,
പരാജയപ്പെട്ടു പോകരുത്. അപ്പോൾ ഐഹിക ജീവിതത്തിന് പല രൂപത്തിലും ജീവിക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജീവിതം ജീവിതം അല്ലാഹുവിന് കൊടുത്ത ആളുകളുടെ ജീവിതമാണ്. ومن ومن أحسن ممن ومن أحسن دينا ممن أسلم وجهه لله وهو محسن അവനേക്കാൾ നല്ല മതക്കാരൻ ആരുണ്ട്, ദീന് കൊണ്ട് നടക്കുന്നവൻ ആരുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ ചോദിക്കുകയാണ്. ഇതാണ് പാരമ്പര്യം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്, അമ്പിയാക്കളുടെ മാർഗം അതാണ്, സ്വഹാബാക്കളുടെ മാർഗം അതാണ്. അതിലൂടെ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞല്ലോ, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. മറ്റു പലതിനെയും അനുസരിച്ച്, മറ്റു പലതിനും കീഴ്പ്പെട്ട്, മറ്റു പലതിൽ നിന്നും സഹായം പ്രതീക്ഷിച്ച് ജീവിച്ച ആളല്ല ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ കൊല്ലിന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുഖി, എന്റെ ജീവിത എന്റെ മറ്റെല്ലാ ആരാധനകളും, വമഹയ്യായ എന്റെ ജീവിതവും, വമമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന മുഴുവനും അല്ലാഹുവിന്റേതാണ്. ലാ ശരീക ലഹു, ഇല്ല അവനൊരു പങ്കുകാരനുമില്ല. وبذلك امرت അതാണ് എന്നോടുള്ള കൽപ്പന. وانا اول المسلمين, ഞാൻ ആ രൂപത്തിൽ മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ചവരിൽ ഒന്നാമനാണ് എന്ന് പ്രഖ്യാപിച്ചു ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ പറയാൻ അല്ലാഹ് കൽപ്പിച്ചതാ. ഇത് ഖാല ലഹു റബ്ബുഹു, ഇബ്രാഹിമിനോട് റബ്ബ് പറഞ്ഞു, അസ്ലിം, നിഖിപ്പെടണം, നീ മുഴുവനും എന്നിൽ സമർപ്പിക്കണം. قال ابراهيم മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ആ കീഴ്പ്പെട്ടു എന്നത് ശരിയാണോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ അല്ലാഹു ഉണ്ടാക്കി. ആര് പരീക്ഷ എഴുതിയാലും തോറ്റു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ആ പരീക്ഷകളിലൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തു? വസാബിഹ ഇബ്രാഹിമു ബനീ, മക്കളോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. വയാഖൂബ് ബനീ, വയാഖൂബ്, യാഖൂബ് നബിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ബനീയ, മക്കളെ, ഇന്നല്ലാഹ അസ്തഫാലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്ത് തന്നതാണ് കേട്ടോ ഈ ദീന്. അതുകൊണ്ട് ഫലാ തബൂത്തുന്നയില്ല വഅന്തും മുസ്ലിമൂൻ, അവന് ജീവിതം സമർപ്പിക്കുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചോകരുത്. നിങ്ങളെല്ലാവരും ജീവിക്കേണ്ടത് ജീവിതം അല്ലാഹുവിന് കൊടുത്തിട്ട് അവന്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൊടുക്കുക. സൂറ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തിനും അതുപോലുള്ള ഇബാദത്തുകൾക്കൊക്കെ ഒരു മോടി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുമല്ല, മറിച്ച് അതൊരു നിർബന്ധ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് അടിസ്ഥാനം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂർവകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു നബിയോടും അവരുടെ ഒരു സമുദായവും കൽപ്പനയുടെ യുക്തിയെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഒരു നബി ഒരു സമുദായത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമുദായം തിരിഞ്ഞു നിന്നിട്ട് എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് സമർപ്പണത്തിന് വിരുദ്ധമാണ്. എന്റെ യുക്തിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഞാൻ അംഗീകരിക്കും എന്ന് പറയുന്ന ന്യായം അത് ഈ സമർപ്പണത്തിന് വിരുദ്ധമായ കാര്യമാണ്. അത്തരം ചോദ്യമൊന്നുമില്ല. എന്താണോ അല്ലാഹ് പറഞ്ഞത്, എന്താണോ റസൂല് പറഞ്ഞത്, ആ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പറഞ്ഞു എന്ന കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം, ഞാനതിൻ്റെ ആളാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം, അതാ തസ്ലീ, അല്ലാഹുവിന് സമർപ്പിക്കൽ. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ മുഅ്മിനോ വിശ്വാസിനിയായ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്കൊന്നും തന്നെ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംബ്രിഹിം,
അവർക്കൊന്നും പിന്നെ ആ വിഷയത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അവസാനിച്ചു. പിന്നെ മുഴുവനും അള്ളാഹുവിനങ്ങ് സമർപ്പിക്കുക എന്നല്ലാതെ ആ പറഞ്ഞത് അതുപോലെ അംഗീകരിക്കുക എന്നല്ലാതെ നിവൃത്തിയില്ല. അള്ള പറഞ്ഞാലും റസൂല് പറഞ്ഞാലും അത് അംഗീകരിച്ചോളണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിഷേധികളായ ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹു റസൂല് പറയാ, ലാ ഉൽഫി എന്ന അഹദക്കും മുത്തക്കി എന്ന ലാ അരീക്കത്തിഹി, നിങ്ങളുടെ കൂട്ടത്തില് ഒരു മനുഷ്യനെയും ഞാൻ കണ്ടുപോകരുത് കേട്ടോ. അവൻ ഇങ്ങനെ ചാരിയസേനയില് അവന്റെ സോഫേമല് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് എത്തിയിൽ അമ്രു, അവന് കൽപ്പന വരും. മിൻ അമ്രി, എന്റെ കൽപ്പന, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന കൽപ്പന ഒരേട്ടേക്കങ്ങ് വരും. മിമ്മ അമർത്തു ബിഹി ഔ നഹൈതു അൻഹു, ഒരു പക്ഷേ ഞാൻ കൽപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ വിരോധിച്ചത്. അപ്പോഴും അപ്പൊ അവൻ പറയും, ലാ നദുരി, അത് നമുക്കറിഞ്ഞൂടാ. മാ വജദിനാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അല്ലാഹുവിന്റെ ഖുർആനിൽ കണ്ട് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ വരും. ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചത് എന്തിനാ? ഈ ഖുർആനിലുള്ള കാര്യം മാത്രം അങ്ങ് പഠിപ്പിക്കാനാണോ? റസൂലുള്ളാഹി പറഞ്ഞതും റസൂലുള്ളാഹിയുടെ ജീവിതവും അത് ഖുർആനിന്റെ പ്രായോഗിക രീതിയാണ്. അതിന്റെ ഭാഗമായി റസൂലുള്ളാഹി പല സംഗതികളും കൽപ്പിച്ചിട്ടുണ്ട്, പലതും വിരോധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിന്റെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അസമിഉനാ വഅതഇനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറയൽ ബാധ്യതയാണ്. എന്നാലേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ, എന്നാലേ നോമ്പ് വച്ചിട്ട് കാര്യമുള്ളൂ. തസ്ലീം നടക്കണം, നമ്മെ നമ്മളങ്ങ് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭാഗ്യവും കഴിവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനുള്ളൊരു മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സമർപ്പണത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 20-ലേറെ സ്ഥലങ്ങളിൽ പല വിധേനയും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ വരും. എന്താണ് ഈ പരീക്ഷിക്കുന്നതല്ല? ഈ പരീക്ഷണങ്ങൾ വരും എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് രോഗം കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, ആളുകളുടെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിവിടെ ജീവിച്ചോണ്ടിരിക്കുമ്പോ കുറച്ച് അള്ള ഇടങ്ങാറാക്കും എന്നൊരു രൂപത്തിൽ ഈ പരീക്ഷണങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. എന്താ ഈ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമർപ്പണത്തെയാണ് പരീക്ഷിക്കുന്നത്. നമ്മൾ നമ്മളെ അള്ളാഹ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഈ പരീക്ഷിക്കുന്നത്. അത് പരീക്ഷിക്കാനാ ദാരിദ്ര്യം, അത് പരീക്ഷിക്കാനാ സമ്പത്ത്, അത് പരീക്ഷിച്ചു നോക്കാനാ രോഗം, അത് പരീക്ഷിക്കാനാണ് ആരോഗ്യം. ഏറ്റവും നല്ല ആരോഗ്യവാനേത്, ഏറ്റവും നല്ല രോഗിയേത്, ഏറ്റവും നല്ല ദരിദ്രനാര്, ഏറ്റവും നല്ല സമ്പന്നനാര്, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് നൽകുന്നവനാര്, ഇതാ അല്ലാഹ് അറിയേണ്ടത്. ഈ സമർപ്പണമാണല്ലോ അള്ളാഹുവിന് അറിയേണ്ടത്. നൂഹ് നബി അലൈഹിസ്സലാം സമർപ്പിച്ചില്ലേ അള്ളാഹുവിന്? പ്രളയമുണ്ടായി, കപ്പലിൽ കയറി. അങ്ങനെ ഒരു പിതാവിനുണ്ടാകുന്ന മാനസികാവസ്ഥ, മകൻ മറുപുറത്താണ്, മകനെ രക്ഷപ്പെടുത്തണമെന്ന് ഏത് പിതാവ് ആഗ്രഹിക്കാത്തത്? അള്ളാഹുവിനോട് ചോദിച്ചു, അനാഥാ നൂഹ് റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മോൻ എന്റെ കുടുംബല്ലേ അല്ലാ, എന്റെ അഹ്ലിൽപ്പെട്ടതല്ലേ. وَإِنَّ وَعَدَكَ الْحَقُّ നീ വാഗ്ദത്തം ചെയ്തത് ശരിയല്ലേ റബ്ബേ, നിന്റെ ആളുകളെ രക്ഷപ്പെടുത്തി തരുന്നു നീ എന്നോട് പറഞ്ഞതല്ലേ, അത് വാഗ്ദത്തല്ലേ, എന്റെ മോന് എന്റെ അഹ്ലിൽപ്പെട്ടതല്ലേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു നൂഹ് നബി അലൈഹിസ്സലാം. വഅന്താ അഹ്കമുൽ ഹാകിമീൻ, അല്ലാഹുവിനോട് ചോദിച്ചു നോക്കി. കാല അല്ലാഹ് എന്താ മറുപടി പറഞ്ഞത്? യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ അഹ്ലുകാരുണ്ടല്ലോ, അയിൽപ്പെട്ടതല്ല എന്റെ മോന്, ആ അഹ്ലുപ്പെട്ടതല്ല. കാരണം രക്ഷപ്പെടുത്തുക എന്നത് സലാഹിയത്തിന്റെ പ്രതിഫലമാണ്. അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളെ രക്ഷപ്പെടുത്താമെന്നാ പറഞ്ഞത്. അല്ലാതെ അവിടെ വബിനെയും സുവായിനെയും യൗസിനെയും യൗഫിനെയും ഒക്കെ രക്ഷാധികാരികളായി വെച്ചിട്ട് അവരുടെ മുന്നിൽ പോയി കെഞ്ചുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കളുടെ മകൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടില്ല നൂഹേ, എന്നെ സമർപ്പിക്കണം,
എന്നെ ഏൽപ്പിക്കണം ആ ഏൽപ്പിച്ച ആളുകളെ ഒക്കെ ഞാൻ രക്ഷപ്പെടുത്തും അത് നിന്റെ മോനായാലും അല്ലെങ്കിലും അതാ പറഞ്ഞത് നിന്റെ അഹലിൽപ്പെട്ടതല്ലെന്ന് ഇത് നൂഹ് നബി അലൈഹിസ്സലാമിന് ശരിക്കെന്ന് ബോധ്യപ്പെടുകയും നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല താക്കീത് ചെയ്യുകയും ചെയ്തു ഫല തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം നിനക്ക് അറിഞ്ഞൂടാത്ത കാര്യം എന്നോട് ചോദിക്കരുത് അവൻ ആരെയാ ജീവിതത്തില് ആർക്കാണ് അവന്റെ ജീവിതം സമർപ്പിച്ചത് എന്ന കാര്യം എനിക്കറിയാം അത് നിനക്കറിയില്ല അതുകൊണ്ട് അറിയാത്ത കാര്യം എന്നോട് ചോദിക്കരുത് ഇനി ആഴുക്ക അന്തകൂന മിനൽ ജാഹിലീൻ വിവരമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആയി പോകാതിരിക്കാനാണ് നിനക്ക് ഈ ഉപദേശം തരുന്നത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞപ്പോ ഉടനെ അല്ലാഹുവിന്റെ ആ പ്രഖ്യാപനം അംഗീകരിക്കുകയാണ് നൂഹ് അലൈഹിസ്സലാം ആ കൽപ്പനക്ക് കീഴ്പ്പെടുക കീഴ്പ്പെട്ടിട്ട് പറഞ്ഞു ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻസലക മാ ലൈസ ലി ബിഹി ഇൽം അറിയാത്ത കാര്യം ചോദിച്ചു പോകുന്നതിനെ തൊട്ട് അല്ലാഹ് എന്നെ കാത്തോളണേ ആ ചോദിച്ചതിൽ നിന്ന് പിന്മാറി എന്ന് മാത്രല്ല എനിക്ക് ഒരിക്കലും അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കൂല എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പരിപൂർണമായി മടങ്ങിയത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ് നബിമാരി മാത്രല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ തന്നെ നമുക്കറിയാമല്ലോ ചരിത്രം പറയാൻ നേരമില്ല നബിമാര് മാത്രമല്ല സഹാബാക്കൾ എന്തുകൊണ്ട് അവരുന്നതന്മാരായി അവരുടെ ജീവിതത്തെ അള്ളാഹ് അങ്ങ് കൊടുത്തു കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അതുവരെ മുഴുകുടിയന്മാരായിരുന്ന അതിന്റെ കച്ചവടക്കാരായിരുന്ന ആളുകൾ ആ കള്ളു കുടിക്കാൻ പാടില്ല എന്ന തീരുമാനം വന്നതിന് ശേഷം പരിപൂർണമായി അതിൽ നിന്ന് മുക്തി നേടിയിട്ട് സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിച്ചു ഇനി ഞങ്ങളെ താല്പര്യം വേണ്ട അല്ലാഹ് നിന്റെ ഇഷ്ടം നടക്കട്ടെ ഈ രൂപത്തിൽ അവരുടെ ജാഹിലിയത്തുകൾ മുഴുവനും ആ ജാഹിലിയത്തുകൾ മുഴുവനും തിരുത്തിയിട്ട് അതിന് പകരമായി ഖുർആൻ കൊണ്ടുവന്ന മുന്നോട്ട് വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ആദർശങ്ങളും പ്രവർത്തനങ്ങളും സ്വീകരിക്കുക വഴിയാണ് അവരുന്നതന്മാരായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലാണ് അവരെ വളർത്തിയെടുത്തത് സഹോദരിമാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും രൂപത്തിന് വസ്ത്രം ധരിച്ചിരുന്ന ആളുകൾ പല തബറുജന തബറുജൽ ജാഹിലിയത്തിലൂടെ നമുക്കറിയാമല്ലോ ആ ജാഹിലിയ വസ്ത്ര രീതി അരയുടെ തായ് ഭാഗം മാത്രം അര മുതൽ താഴോട്ട് മാത്രം മറയ്ക്കുകയും അതിന്റെ മേൽഭാഗങ്ങളൊക്കെ ആഭരണങ്ങൾ കൊണ്ട് മറയുന്ന ഇടം മറിയും അല്ലാത്തത് കാണുമെന്ന രൂപത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ വസ്ത്രധാരണയിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ജീവിച്ചിരുന്ന ആ സഹോദരിമാരോട് നിങ്ങൾ നിങ്ങളുടെ മുഖമക്കന അത് താഴ്ത്തിയിടണം മാറിടത്തിലേക്ക് എന്ന കൽപ്പന വിശുദ്ധ ഖുർആനിലൂടെ വന്നപ്പോ ആദ്യമായി അൻസാരി സ്ത്രീകൾ തുന്നിക്കെട്ടിയിട്ട് ആ രൂപത്തിലുള്ള മൂടുപടങ്ങൾ ഉണ്ടാക്കി സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയത് നമുക്ക് കാണാം ആ സഹാബ വനിതകളുടെ ജീവിതത്തിൽ കൽപ്പന എന്ന് വന്നിട്ടല്ലേ ഉള്ളൂ നാളെയാകാം പ്രാവർത്തികമാക്കല്ലെന്ന് കാത്തിരുന്നിട്ടില്ല ജീവിതം കൊണ്ട് അത് ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇതാണ് ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുക സ്വർഗം അല്ലെങ്ക് തരിക എന്നതല്ല മറിച്ച് നമ്മളെ അല്ലാഹുവിനങ്ങ് കൊടുക്കുക എന്നതാണ് ഇത് വല്ലാത്ത ഒരു പ്രയാസം പിടിച്ച പണിയാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കൽപ്പനകൾ മാത്രമേ ഉള്ളൂ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ സാധിക്കുന്നതേ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ പരിപൂർണമായി അല്ലാഹുവിന് സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലി വലകും വാസ്തഅഫീഹി അന്നി വഅൻകും വഅൻജമീൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അൽഹംദുലില്ലാഹ് വ
والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. ستة بشاسي ولا بشاسي نقوله الله من ربي ديبرك ولا من السلاكي جيبي تدري بعمر تاسر ميكانا منه وركل بودي ورمى برد تنو وصية تجيونو الله هو أدنى نمّي أني برهي كمار أعتقد. ഈ സമർപ്പണത്തിന്റെ നേരെ വിപരീതമായ ചില പരിപാടികളുണ്ട്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല, എന്താ അതിന് തടസ്സം, അതുകൂടി മനസ്സിലാക്കണം. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഇദാ തൈല ലഹു, അവരോട് പറയപ്പെട്ടാൽ, സൂറ ലുഖ്മാനിൽ അല്ല പറയാം, ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു പറഞ്ഞതിനെ, അള്ളാഹ് ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റുക എന്ന് അവരോട് പറയപ്പെട്ടാൽ കാരു അവർ പറയും, ബൽ നത്തബിയു മാ വജദിന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാര് എങ്ങനെയാണോ ജീവിച്ചത്, അവരിൽ നിന്ന് ഞങ്ങൾ എന്താണോ കണ്ടത്, ഞങ്ങൾ അതിനെയാണ് പിൻപറ്റുക എന്നാ അവർ പറയാം. നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കും. ഖുർആനിലുള്ളത് പോലെ ജീവിക്കുന്നു പറഞ്ഞാൽ, നിങ്ങൾ മാത്രം ഒരു ഖുർആൻ മനസ്സിലാക്കിയ ആൾക്കാർ, ഞങ്ങളുടെ ബാപ്പാരില്ലേ, കാരണവന്മാരില്ലേ, അവരുപ്പാരില്ലേ, ആ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാരില്ലേ, അവരൊക്കെ നരകത്തിലേക്കാ പോകുന്നത്, എന്നാ പിന്നെ പിന്നാലെ ഞങ്ങളൊന്നു പോവും. നിങ്ങളൊരു ഖുർആൻ മനസ്സിലാക്കിയ ആൾക്കാർ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. ഈ സംസാരത്തിൽ വളരെ ഗൗരവമേറിയ ഒരു തലമുണ്ട്. എന്താണത്? ക്ഷണിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാര് ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ക്ഷണിക്കല്ല. ഇവിടെ പിതാക്കന്മാരിലേക്കല്ല ക്ഷണിക്കുന്നത്, ക്ഷണിക്കുന്നത് അള്ളാഹു പറഞ്ഞതിലേക്കാ ക്ഷണിക്കുന്നത്. അള്ളാഹു പറഞ്ഞതിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ അതിന് പിതാക്കളിൽ നിന്ന് കേട്ട കണ്ടുപഠിച്ച പാരമ്പര്യങ്ങൾ, അനാചാരങ്ങൾ, ആ അനാചാരങ്ങൾ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ആ അനാചാരങ്ങൾക്ക് അവർ നൽകിയ സ്ഥാനം ഖുർആനിനേക്കാൾ മേലെയാണ്. ആ അനാചാരങ്ങൾക്ക് വിരുദ്ധമായ, അതല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്ന ഖുർആൻ വേണ്ട എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശയത്തിന്റെ വങ്കത്തരം ഖുർആനിൽ പലയിടങ്ങളിലും പഠിപ്പിച്ചു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സമർപ്പണം പ്രാവർത്തികമാക്കാനുള്ള അതിന്റെ ഒരു പ്രായോഗിക രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിച്ചത് അല്ലാണ്ട് റസൂൽ ഒരു ദിവസം സഹാബാക്കളോട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടക്ക് കയറിയിട്ട് ഒരാൾ ചോദിച്ചു, അ കുല്ലു ആമി യാ റസൂലുള്ളാ, എല്ലാ കൊല്ലും ഹജ്ജ് ചെയ്യണോ റസൂലേ? റസൂൽ ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഈ സഹോദരൻ ചോദിച്ചു, അക്കുല്ല ആമിൻ യാ റസൂലുള്ളാ, എല്ലാ കൊല്ലവും വേണോ? ഇങ്ങനെ രണ്ടു മൂന്ന് തവണ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനെങ്ങാനും അതെ എന്ന് പറഞ്ഞു പോയാൽ, അങ്ങനെ പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യേണ്ടി. അതുകൊണ്ട് ഇതൊരു സാധാരണ വ്യക്തിയുടെ ഉപദേശവും കാര്യമായിട്ടല്ല കണക്കൂട്ടേണ്ടത്. ശരിയാണ്, ശറഅാണ്, റസൂലുള്ളാഹി പറഞ്ഞാൽ അത് ശറഅാണ്, ആ പറഞ്ഞത് കേട്ടോളൂ. ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യ, ആമമായ പൊതുവായ കൽപ്പന, ആ കൽപ്പന വന്നാൽ ഒരു തവണ ഹജ്ജ് ചെയ്താൽ ആ കൽപ്പന അവിടെ പൂർത്തിയായി. റസൂൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ നഅം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുമോ ഹജ്ജ് ചെയ്യാൻ? അതുകൊണ്ട് മാ നഹൈതുക്കും അൻഹു ഫജ്തനിബു, ഞാൻ എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുക. ഇതാണ് ജീവിതം അള്ളാഹുവിന് കൊടുക്കുന്നതിന്റെ പ്രായോഗിക രീതി. ഇസ്ലാമിൽ കുറെ ഹറാമുണ്ട്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹറാമിനോടുള്ള സമീപനം ഫജ്തനിബുഹു വേണ്ടാന്ന് വെക്കുക, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഹറാം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല.
ഹറാമുകളൊക്കെ വേണ്ടാ നിൽക്കുക വമ അമർത്തുക്കും ബിഹി ഫഅത്തു മിൻഹു മസ്തതഅത്തും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യുക അത് കഴിവിന്റെ പരമാവധിയാണ് ഹറാം ഒഴിവാക്കലോ ഹറാമാണ് ഒഴിവാക്കൽ ഇനി കൽപ്പിച്ച കാര്യങ്ങളോ അത് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യുക കഴിവിന്റെ പരമാവധി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗകര്യമുണ്ടെ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണോ അതല്ല ആ കൽപ്പിച്ച കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നത് അത് സ്വന്തം മനസാക്ഷി പറഞ്ഞുതരും എനിക്ക് നിസ്കരിക്കാൻ കഴിവുണ്ടോ ഇല്ലേ ഉണ്ട് എങ്ങനെ പള്ളിയിൽ പോയിട്ട് നിന്ന് നമസ്കരിക്കാനുള്ള കഴിവുണ്ടോ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിസ്കരിക്കണം അതാ കഴിവ് ഇനി അതല്ല എനിക്ക് നിൽക്കാൻ പറ്റൂല എന്നാണ് മനസാക്ഷി പറയുന്നത് ശരീരത്തിന് പ്രയാസമുണ്ട് നിന്ന് നിസ്കരിക്കണ്ട ഇരുന്നാ മതി അതിന് വേറെ ആരെയും പെർമിഷൻ ഒന്നും വേണ്ട സ്വന്തം അങ്ങ് ബോധ്യപ്പെട്ടാ മതി എനിക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റൂല കഴിയൂല മടി കൊണ്ടല്ല ആരോഗ്യം സമ്മതിക്കുന്നില്ല ശരീരം അതിന് വഴങ്ങുന്നില്ല സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കാം അല്ല നിർബന്ധിക്കുന്നില്ല ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് നീ നിന്ന് നിസ്കരിക്കണം നോമ്പൊലിക്കാൻ കഴിയൂല വൈകുന്നേരാക്കാൻ കഴിയൂല ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് ശരിക്കും ബോധ്യപ്പെടുകയാണ് നോമ്പ് നോറ്റു നോക്കി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പ്രശ്നമുണ്ട് നോൽക്കണ്ട നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങള് കഴിവിന്റെ പരമാവധി ചെയ്താൽ മതി ഹറാം അങ്ങനെയല്ല വിരോധിച്ച സംഗതികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അപ്പൊ എന്തൊരു സുഖാണ് എന്ത് എളുപ്പാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കാൻ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ഐഹികമായി നല്ലതാണ് അതുപോലെ തന്നെ പാരത്രികമായി നല്ലതാണ് അതനുസരിച്ച് ജീവിച്ചാൽ ഏറ്റവും നല്ല ഒരു കയറിലാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത് നമുക്കത് വഴി സ്വർഗത്തിലേക്ക് പോകാം അല്ലാഹുവിങ്കലേക്ക് പോകാം അതിൽ നിന്ന് നമ്മെ അടർത്തി എടുത്തിട്ട് വഴിതെറ്റിക്കുന്ന മറ്റെന്തെല്ലാം രക്ഷാകേന്ദ്രങ്ങൾ ആരെല്ലാം പണിയുന്നുണ്ടോ അത് മുഴുവനും ചൂഷണ മേഖലകളാണ് ഐഹികമായും പാരത്രികമായും മനുഷ്യന്റെ പരാജയമാണത് ഇത് വെട്ടിത്തുറന്ന് പറയുകയും തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു ആദർശ പ്രബോധനം അതിനേതാണ്ട് 100 വയസ്സ് തികയാനായി കേരളത്തിൽ അത് ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം നമ്മുടെ കുട്ടികൾ സജ്ജരാകണം എന്നിട്ട് ആ ദൗത്യവുമായി അവർ മുന്നോട്ട് പോകണം അതിന്റെ ഭാഗമായി നമ്മുടെ മക്കളെയെല്ലാം നടക്കാൻ പോകുന്ന ഹൈസക്കിലേക്ക് പറഞ്ഞയക്കുകയും ആ കുട്ടികളെയെല്ലാം അതിന് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും അതിനു വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ വഴി ഏതെങ്കിലും ഒരു മക്കൾക്ക് തൗഹീദ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നേർവഴിയിലേക്ക് ജീവിക്കാൻ അവസരമൊരുക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ മുതൽക്കൂട്ടാകും അതുകൊണ്ട് നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അത്തരം വിഷയങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത് അതിന്റെ വിജയത്തിന് പ്രാർത്ഥിക്കാം അകമഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടക്കുന്ന കലക്ഷനിൽ എല്ലാവരും പങ്കെടുക്കണം വലിയ ഭാരിച്ച ചെലവ് വരുന്ന പരിപാടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക നമ്മുടെ ജീവിതം പരിപൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കാൻ അള്ളാഹുവിന്റെ ദാസന്മാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ പാപികളാണ് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ സകല പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവെ കഴമ്പുള്ള ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ നല്ല ഇഖ്ലാസോടുകൂടി നിന്നെ ആരാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ അപാകതകളും നീ വിട്ടു പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ അറിവില്ലായ്മകൾ കൊണ്ട് വന്നുപോയ മുഴുവൻ തെറ്റുകളും പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവെ നിന്റെ കാരുണ്യം ചൊരിഞ്ഞു തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ